അപ്പൊ കോൺഗ്രസിനകത്ത് ഇതാണ് ഒരു പ്രശ്നം, കാരണം ഇഷ്ടക്കാർക്ക് വേണ്ടി എന്തും ചെയ്യും, പാനി എടുക്കുന്നൊന്നും വിലയല്ല. ഈ കെ സി വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് വരുന്നു വരുന്നില്ല എന്ന് പറയുന്നു, സുധീരൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നു. അപ്പം ആലപ്പുഴ ഇവർക്കൊക്കെ ഈ ഇപ്പോഴും ആ പഴയ അരിഫിന്റെ കനൽ ഇപ്പോഴും അണയാതെ കിടക്കുന്നു എന്നുള്ള ആ പേടിയാണ് അവർക്ക്. അല്ല, ഇതിനകത്ത് ഒരു ഇവരെ വലിയ വർധന പുതിയ ആളുകളെ ആരെങ്കിലും പരീക്ഷിക്കണ്ടേ? ഇപ്പൊ കഴിഞ്ഞ അസംബ്ലിയിൽ ഒരുപാട് പുതിയ പുതുമുഖങ്ങളെ വെച്ചു, ഒന്നും പച്ചവോട്ടില്ല അല്ലേ? ഒരു 57 പേരെ കണ്ട് പുതുതായിട്ട് മത്സരിപ്പിച്ചു. അപ്പൊ മത്സരിക്കുന്നത് ആര് എന്നുള്ളതല്ല, അവർ ക്രെഡിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ക്രെഡിബിലിറ്റി പൊതുജനത്തിന് മുമ്പിൽ വെക്കുമ്പോ ഇയാള് അഴിമതിക്കാരനല്ല, ഇയാള് കൊള്ളാവുന്ന തരത്തിലാണെന്ന് പറയാൻ പറ്റുന്ന ഒരാളുണ്ടോ? അതല്ലേ പൊളിറ്റിക്സിനകത്ത് ഏറ്റവും വലിയ ഘടകം. ഇപ്പൊ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനകത്ത് വന്നിരിക്കുന്ന പരാതി കൊടുത്ത ആളുകൾ പറയുന്ന അതിന്റെ പ്രസിഡന്റും ബാക്കി ഭാരവാഹികളുടെ ഗ്രൂപ്പുകളും എല്ലാം വ്യാജന്മാരാണ്. ഇപ്പൊ പാർട്ടി എന്താ ചെയ്യുന്നത്? കുറെ വ്യാജന്മാര്, അതായത് ഒരു സ്ഥാനത്തിന് വേണ്ടി ഏത് വൃത്തികേടും ചെയ്യാം എന്ന് അണികളെ പറഞ്ഞു പഠിപ്പിക്കില്ലേ? നേതൃത്വം ഇവര് നാളെ ബാങ്ക് കൊള്ള നടത്തൂല എന്ന് പറയാൻ പറ്റൂ. ഈ അപ്പം ഈ കോഴിക്കോട് എങ്ങനെയായിരിക്കും വിജയ സാധ്യത? അവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ എങ്ങനെയുണ്ട്? കാരണം അവിടെയാണല്ലോ തട്ടകം. അല്ല, കോൺഗ്രസിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് പ്രത്യേകിച്ച് അവിടെ ഒരു സാധ്യതയൊന്നുമില്ല. അതിനകത്ത് ഈ രാഘവന്റെ കുറെ ഗിമ്മിക്കുകൾ, അതായത് കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പിൽ കാണുന്നുകൊണ്ടിരുന്നത്, എം കെ രാഘവൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ആളുകൾ വിലയിരുത്തട്ടെ. കല്യാണ വീട്ടിലും മരണ വീട്ടിലും ഓടിയെത്തലായിരുന്നു രാഘവന്റെ പണി. ഈ ഒരു സെഷനിൽ അതുണ്ടായിട്ടില്ല. രാഘവൻ അത് മാറി അസംബ്ലിയിലേക്ക് മത്സരിച്ച് മന്ത്രിയാവണമെന്നൊക്കെ ആഗ്രഹിച്ച്. ഞാനൊരു ഉദാഹരണം പറയാം. കോഴിക്കോട് നോർത്ത് നിയോജകമണ്ഡലത്തിൽ 1 കോടി രൂപ മുടക്കിയിട്ട് ഒരു വികസന പ്രവർത്തനം രാഘവൻ നടത്തിയിട്ടുണ്ടെങ്കിൽ രാഘവൻ പറയട്ടെ. 1 കോടി രൂപയുടെ ഏതെങ്കിലും ഒരു വികസന പദ്ധതി, ഇത് 3 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു കളുവട്ട ഉണ്ടാക്കുക, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ കൊടുത്തിട്ട് 4 കമ്പ്യൂട്ടർ വാങ്ങി കൊടുക്കുക, എന്നിട്ട് അവിടെ കുറച്ച് ആൾ 10 ഫ്ലെക്സ് വയ്ക്കുക. അങ്ങനെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് മാത്രമല്ലേ പോകുന്നത്. ഒരു സ്ഥായിയായ വികസനം കോഴിക്കോട് നഗരത്തിന് വേണ്ടി എന്തു ചെയ്യാൻ പറ്റി രാഘവൻ എന്നുള്ള ചോദ്യമാണ്. ഇപ്പൊ എലിവേറ്റർ കൊണ്ടുവന്നു, ഏറ്റവും ലാഭത്തിലുള്ള ഇത്ര ടിക്കറ്റ് വിൽക്കുന്ന എല്ലാ സ്റ്റേഷനിലും എലിവേറ്റർ വെക്കാനായിട്ട് മറ്റേ റെയിൽവേക്ക് തീരുമാനമുണ്ട്. അതിന് പ്രത്യേകിച്ച് രാഘവന്റെ ഇത് വേണ്ട. ഇപ്പൊ അന്താരാഷ്ട്ര മാതൃകയിലാക്കുന്നു എന്ന് പറഞ്ഞു, അത് ഒരുപാട് സ്റ്റേഷനുകളാക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. കേന്ദ്ര ഫണ്ടാണ്, അതെ, അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ രാഘവന്റെ തന്നെ ബാക്കിയുള്ള റെയിൽവേ സ്റ്റേഷനുകളും ഇപ്പൊ ഒരുപാട് പാസഞ്ചർ ട്രെയിൻ വന്ന് പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ കോഴിക്കോട് ആ വെള്ളയിൽ റെയിൽവേ സ്റ്റേഷൻ, അവിടെ 4 ബെഞ്ച് വാങ്ങിയിട്ട് കൊടുക്കാൻ രാഘവന് പറ്റിയോ? ആളുകൾക്ക് ഇരിക്കാൻ ഉത്തേജിക്കില്ലേ ആളുകൾ? ഒരു മഴ പെയ്ത ഷെൽട്ടർ ഉണ്ടോ അവിടെ? ഇപ്പൊ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര പദവിക്ക് വേണ്ടി രാഘവൻ ശ്രമിച്ചു എന്നാ പറയുന്നത്. എനിക്കറിയാം രാഘവൻ ആദ്യം എം പി ആയ സമയത്ത് പാർലമെന്റിൽ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഒന്നുമില്ലാന്ന് പറഞ്ഞ കേരള ഹൗസിൽ വന്ന് പൊട്ടിക്കറിയായിരുന്നു രാഘവൻ. ഞാൻ എന്ത് ചെയ്യും, ആരോടാ പറയേണ്ടതെന്ന് ചോദിച്ചിട്ട്. പിന്നെ രമേശ് ചെന്നിത്തല കൂട്ടി വന്ന മമതാ ബാനർജിയാ മന്ത്രി, രമേശ് ചെന്നിത്തല ഇയാളൊക്കെ നിലവിളി സഹിക്കാതെ കൂട്ടിക്കൊണ്ടുപോയി മുനിയപ്പ എന്ന സഹമന്ത്രി, മുനിയപ്പയുടെ അടുത്ത് പോയിട്ടാണ് എന്തോ ചില്ലറ ഇടപാടുകളൊക്കെ ചെയ്തു കൊടുത്തത്. അപ്പൊ അതിനകത്ത് ഈ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു രാഷ്ട്രീയം നടക്കുന്നത്. അത് മാത്രല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് രാഘവന്റെ സ്ഥിതി എന്താ? ഇപ്പൊ ശശി തരൂർ, അതോ ശശി തരൂരെ പിന്തുണച്ചു അല്ലേ? ശശി തരൂരിനെ പിന്തുണച്ച് ശശി തരൂരാണ് നേതാവ് എന്ന് പറഞ്ഞ രാഘവൻ അവിടുത്തെ മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ വന്ന് ശശി തരൂര് ബി ജെ പിക്ക് അനുകൂലമായി പ്രസംഗിച്ചതിന്റെ പിന്തുണയ്ക്കുന്ന ആളായിരിക്കില്ലേ അല്ലേ? ശശി തരൂരിന്റെ നിലപാടിനോടെല്ലാം യോജിച്ചു നിൽക്കുന്ന ആളായിരിക്കണമല്ലോ. അപ്പൊ അയോധ്യ വിഷയത്തിനകത്ത് ശശി തരൂരിന്റെ അടുത്ത നിലപാട് അയോധ്യ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ രാമനുണ്ട്, ഞാനെന്തിനും ബി ജെ പി കൂടും, അപ്പൊ രാഘവന്റെ നിലപാടല്ലേ? ഞാൻ ഭക്തനാണ്, ഭക്തനാണ് എന്ന് പറയും. ഞാനും ഭക്തനാണ്, ഞാൻ ഭക്തനാണ്, ഞാൻ യാതൊരു തർക്കവുമില്ല. ഞാന് പാർട്ടി ചേരുന്ന സമയത്ത് കോടിയേരിയെ കാണാൻ പോയപ്പം എന്നോട് ചോദിച്ചു എന്തെങ്കിലും ഡിമാൻഡുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ 2 ഡിമാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ കോടിയേരി എന്നെ ഇങ്ങനെ നോക്കി, എന്താണെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ, ഞാൻ എല്ലാ മാസവും നന്ദി ഗുരുവായൂർ പോകുന്നതാണ്, അത് മുടക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പാർട്ടിയാവുമ്പോൾ അത് തടസ്സപ്പെടാൻ പാടില്ല.
അപ്പൊ പുള്ളി പൊട്ടിച്ചിരിച്ചുണ്ട്. ആര് പറഞ്ഞത് തടസ്സപ്പെടുന്നു? വിശ്വാസികൾക്കും വിശ്വാസത്തിനും പാർട്ടി എതിരല്ല. അനിൽകുമാറിന്റെ വിശ്വാസം ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ 100% അനിൽകുമാറിന് അതിന് സ്വാതന്ത്ര്യമുണ്ട്, യാതൊരു പ്രശ്നമില്ല, പോകാറുള്ളത്. രണ്ടാമത് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ചെറിയ ഫിലിപ്പിനൊന്നും പോലും അനുഭാവിയായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. പാർട്ടി ആകണം, എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം അറിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് പാർട്ടി ആവണം, പാർട്ടി മെമ്പർഷിപ്പ് വേണം. വേറെ എന്തെങ്കിലും ഞാൻ വേറെ ഒന്നുമില്ല, ഈ സ്ഥാനമാനങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അന്തസ്സായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാർട്ടി അംഗത്വം വേണം എനിക്ക്. പിന്നെ എൻ്റെ വിശ്വാസമാണ്. പക്ഷെ ഞാൻ വിശ്വാസിയാണ്, ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ പോകേണ്ടതെന്ന് കൊണ്ട് ഞാൻ ബി ജെ പിന്റെ പിന്നാലെ രാമന്റെ പിന്നാലെ പോകുന്നുള്ളൂ. അതെന്റെ വിശ്വാസത്തിന്റെ ഭാഗമല്ല. അപ്പൊ ഇവരൊക്കെ പറയുന്ന വിശ്വാസത്തിന്റെ ഭാഗമാണോ? കേരളത്തിലെ ശ്രീരാമനെ പൂജിക്കുന്ന ആരാ ഉള്ള വിശ്വാസി? പിന്നെ ബി ജെ പി എന്ന് പറയുന്ന ഒരു സംവിധാനം കാപ്പട്ട വിശ്വാസികളല്ലേ? ഇവരാരെങ്കിലും വൃത്തിയായിട്ട് അമ്പലത്തിൽ പോകും, വലിയ കുറിയും തൊട്ട് കയ്യിൽ ചരടം കെട്ടിയ വിശ്വാസിയാകും, അതല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്ന വിശ്വാസികളായ ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട്. അവരുടെ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യാണ് ബി ജെ പി. പക്ഷെ അവരാർക്കൊപ്പം എന്നുള്ളതാണ് ചോദ്യം. ഇത്രയും കാലം ബി ജെ പി കണ്ടോണ്ടിരിക്കുന്നതല്ലേ, ഇത്രയും വിശ്വാസികളുള്ള കേരളത്തില് ഒന്ന് നിർത്താൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസം എന്താണ് എന്ന് കൃത്യമായി അറിയുന്ന വിശ്വാസ സമൂഹമുള്ള നാടാണ് കേരളം. അവർക്ക് അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ അറിയാം. അതിനാരുടെയും ചിട്ട് വേണ്ട, അതിനാരുടെയും ശുപാർശ വേണ്ട. ശബരിമലയിൽ എത്രയോ വിശ്വാസികൾ പോകുന്നു. ആ ശബരിമലയിൽ പോകുന്ന ആളുകള് ഈ കഴിഞ്ഞ ദിവസം, ഞാൻ ശബരിമലയിൽ പോയി കഴിഞ്ഞ സീസണില്, ഈ പറയുന്ന ഈ ഇഷ്യൂ ഉണ്ടായി എന്ന് പറഞ്ഞ ബി ജെ പിക്കാർ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഏകാന്തി ഞാൻ ശബരിമലയിലുണ്ട്. ഞാൻ വളരെ എളുപ്പത്തിൽ കയറിയല്ലോ, അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക്. അപ്പൊ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഒരു ക്ഷേത്രം, ആരാധന, വിശ്വാസം, അതിനെ ചൂഷണം ചെയ്യാൻ പറ്റുമോ? അതിനകത്ത് ഈ ഗവൺമെന്റ് കൈയേർത്തുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വിശ്വാസത്തെ ഇക്ലിപ്പെടുത്താനുള്ള ശ്രമം, അതാണല്ലോ വടക്കേന്ത്യ കണ്ടോണ്ടിരുന്നത്. അപ്പൊ വിശ്വാസത്തെ ഇക്ലിപ്പെടുത്തി, വിശ്വാസത്തെ വ്രണപ്പെടുത്തി, തങ്ങൾക്ക് എങ്ങനെ വടക്കാക്കി കേരളത്തെ തരിക്കാക്കാമെന്നതിനെ കുറിച്ച് ചിന്ത നടത്ത ബി ജെ പി. അതേ പൊളിറ്റിക്സ് ആണ് കോൺഗ്രസ് നടത്തുന്നത് ഇവിടെ. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, നിങ്ങൾ അവർക്ക് വരപ്പൊക്കെ മേളത്തിന് നിങ്ങൾ വാദ്യം വാങ്ങിക്കാൻ പോകണ്ട. അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും താല്പര്യമുണ്ട് എങ്കിൽ ഈ സമരത്തിനകത്ത് അവർ പങ്കെടുക്കണ്ടേ? നിങ്ങൾ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ബി ജെ പിക്കെതിരാണ്, നരേന്ദ്രമോദിക്കെതിരാണ്, കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരാണ് എങ്കിൽ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ സമരത്തിന് വരണ്ടേ? ഈ കേരളയിലെ സമരത്തിന് സുരേന്ദ്രനോടൊപ്പം സമരം ചെയ്തില്ലേ സതീശൻ? ചെയ്തില്ലേ? അല്ലെങ്കിൽ പറയണം, ഞങ്ങൾ യു ഡി എഫ് അല്ലാത്ത ഒരു സംവിധാനവുമായിട്ട് ബന്ധപ്പെടില്ല എന്ന്. അപ്പൊ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനോടൊപ്പം വേദി പങ്കിട്ട് കേരളയിലെ സമരത്തിൽ പങ്കെടുക്കുന്ന സതീശന് എന്ത് ആത്മാർത്ഥതയാണ് കേരളത്തിലെ ജനങ്ങളോടുള്ളത്? സ്വന്തം നില പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ. അല്ല അല്ല വേണ്ട, എന്നാ പിന്നെ പറയാം, ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി സമരം ചെയ്യാം ഡൽഹിയിൽ. നിങ്ങൾ നടത്തിക്കോ, എന്താ നടത്താത്ത? ഇപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ ഏക സിവിൽ കോഡ്, അതിന് സി പി എം വിളിച്ച പരിപാടിക്ക് വന്നില്ല, അവർ വേറെ നടത്തിയല്ലോ കടപ്പുറത്ത്. അപ്പൊ അങ്ങനെ ഒന്നും നടത്തണ്ടേ? അത് നടത്തുന്നില്ല എന്നതിന്റെ അർത്ഥം എന്താ? ഇവർ നരേന്ദ്രമോദിക്ക് എതിരാണ്, അല്ല അനുകൂലമാണ്. നരേന്ദ്രമോദിയോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവര് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിലപാടില്ലാത്ത ആളുകളല്ലേ എല്ലാവരും. ഈ പി എസ് പ്രശാന്തിന്റെ കൂടെയാണെന്ന് സി പി എമ്മിലേക്ക് വരുന്നത്, വന്നിട്ട് അത് ചോദിക്കുന്ന ഇതാണ്, പാർട്ടിയിലേക്ക് വരുന്നു, ഒരു പാർട്ടിയുടെ സ്വീകാര്യത എങ്ങനെയായിരുന്നു? കാരണം കോഴിക്കോടാണ് അങ്ങ് ഏൽപ്പിച്ചു വിട്ടത്. 100% പ്രവർത്തനം തൃപ്തനല്ലേ ആണോ എന്നല്ല ചോദിക്കുന്നത്, പാർട്ടി പ്രവർത്തനം തൃപ്തനല്ലേ എന്ന. 100%. കാരണം കോഴിക്കോട് പാർട്ടിക്കാരുമായിട്ട് ഞങ്ങൾക്ക് പണ്ട് മുതലേ നല്ല അടുപ്പമാണ്. മോഹൻ മാഷാണെങ്കിലും പ്രദീപാണെങ്കിലും, പ്രദീപ് ഞാനും ഒക്കെ ഒരുമിച്ച് ഞാൻ കേസ് ആവുന്ന സമയത്ത് പ്രദീപ് എസ് എഫ് ഐ ആണ്, ഞാൻ യൂത്ത് ഹോം സ്റ്റേറ്റ് പ്രസിഡന്റ് ആവുക, പ്രദീപ് ഡി വൈ എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പം അന്ന് മുതലൊരു ഒരു അടുപ്പം, കോഴിക്കോട്ടുകാരെന്നുള്ളൊരു അടുപ്പം അതിനകത്തൊക്കെയാണ്. സർവോപരി അതിനേക്കാളുപരി എനിക്ക് കിട്ടിയ ഒരു വലിയ അംഗീകാരം എന്ന് പറഞ്ഞാൽ, പാർട്ടി ഒറ്റക്കെട്ടായിട്ട് എന്നെ
100% സ്വീകരിച്ചു എന്നുള്ളതാണ്. ഒരു എതിർപ്പും വരാതെ എന്നെ സ്വീകരിച്ചു എന്നുള്ളത്. ഇപ്പൊ തന്നെ ദിവസവും പൊതുയോഗങ്ങളുണ്ട്, എനിക്ക് പോകാൻ സമയം കിട്ടാത്ത ബുദ്ധിമുട്ട് മാത്രമല്ല. അപ്പൊ പാർട്ടിയുടെ ഒരു എന്താ പറയുക, ആക്സെപ്റ്റൻസ് ഇല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാമുകളുടെ എണ്ണം കുറയും. പ്രോഗ്രാമിന്റെ എണ്ണം കൂടിക്കൂടി വരിക എന്ന് പറഞ്ഞാൽ അത് മലബാറിൽ മൊത്തം, കോഴിക്കോട് മാത്രമല്ല, ഇപ്പൊ മലബാറിലാണെങ്കിലും മലപ്പുറത്താണെങ്കിലും കാസർഗോഡാണെങ്കിലും കണ്ണൂരാണെങ്കിലും എനിക്ക് ആഴ്ചയിൽ ഒരു 3-ഓ 4-ഓ 5-ഓ പൊതുയോഗം ഇല്ലാത്ത ദിവസമില്ല. അപ്പൊ പാർട്ടിയുടെ ആക്സെപ്റ്റൻസ് ആണ്. അപ്പൊ പാർട്ടി 100%, അതുപോലെ ഞാൻ 100% പാർട്ടിക്ക് വേണ്ടി എടുക്കരുത്. എനിക്ക് പാർട്ടിയെ അറിയുള്ളൂ. ഞാൻ 24 മണിക്കൂറും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് കഴിഞ്ഞ 43 വർഷം കോൺഗ്രസിന് വേണ്ടി. ഇപ്പൊ ഞാൻ 24 മണിക്കൂറും എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കും.